അല്ല അദ്ദേഹം അത് രാജിവെച്ചത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം കോൺഗ്രസിന്റെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇന്നലെ അത് വളരെ വ്യക്തമാക്കിയുണ്ടായി. അപ്പൊ അതനുസരിച്ചിട്ട് പിന്നെ അദ്ദേഹം ഒരു പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിച്ചിട്ട് പിന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അത് രാജിവെക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഞാനത് സ്വാഗതം ചെയ്തു. പാർട്ടിയുടെ നയം കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി ബി സി ഡോക്യുമെന്ററിയായി ബന്ധപ്പെട്ട് അതിൽ അവാസ്തവങ്ങളായ കാര്യങ്ങളൊന്നുമില്ല, സത്യം മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ സത്യം എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കും. സത്യത്തെ അധികം നാളും മൂടിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്തിരിക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമരത്ത് നടത്തിയ വേട്ടയാണ്, മനുഷ്യവേട്ടയാണ് അവിടെ ആ ഡോക്യുമെന്ററിയിൽ വിശദീകരിക്കുന്നത്. അത് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പാടില്ല, അത് ഇന്ത്യയിൽ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും. അത് രാജ്യത്തെ ജനാധിപത്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ, നമ്മുടെ റിപ്പബ്ലിക്കൻ മൂല്യങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ, ഭരണഘടനാ മൂല്യങ്ങളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അന്നാന്റണി വിഷയത്തിൽ പറയുന്നത് ഒരു പാർട്ടിയുടെ താല്പര്യമല്ല, അതിനേക്കാൾ വലുത് രാജ്യ താല്പര്യമാണ് എന്നൊരു ന്യായീകരണമാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. ആ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വി ഡി സതീശൻ അടക്കമുള്ള മുഴുവൻ ആളുകളും പാർട്ടി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ തീരുമാനം തന്നെയാണ്. എല്ലാവർക്കും ഒരേ തീരുമാനമുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് അവരവരുടേതായ വഴികൾ തേടാം. പക്ഷെ പാർട്ടിയിൽ നിന്നുകൊണ്ടത് പറയാൻ പറ്റില്ല. അല്ലല്ല, അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്ന പോലെ വഴിയിൽ നിന്നും അഭിപ്രായം പറയാൻ ഒരു പാർട്ടിയിലും പറ്റില്ലല്ലോ. ഒരു പാർട്ടിയിലും പറ്റില്ലല്ലോ. സ്വന്തം അഭിപ്രായങ്ങൾ ഓരോ, ഇതാണ് എന്റെ സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അഭിപ്രായം പറഞ്ഞു. പാർട്ടിക്കുള്ളൊരു നയമുണ്ട്, പാർട്ടിയുടെ നയം. അതിനെക്കുറിച്ച് അദ്ദേഹം അജ്ഞനാവേണ്ട ആവശ്യമില്ല, അതൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമല്ലല്ലോ പറയേണ്ടത്, പാർട്ടിയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അത് പുറത്തുനിന്ന് പറയാം, പാർട്ടിക്ക് അതെന്ന് പറയണ്ട. അല്ലല്ല, അതിപ്പോ അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ, അദ്ദേഹത്തിന്റെ തീരുമാനമല്ലേ. അദ്ദേഹം ആ കാര്യത്തിന് ഉറച്ച് ഇതേ അഭിപ്രായം അതിനാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ പാർട്ടി അത് ഗൗരവതരമായി അത് പരിശോധിക്കും. അല്ലല്ല, അത് ഞാൻ അത്ര ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അത് പറയേണ്ട ആള് സി എൽ പി ലീഡറായിട്ടുള്ള ഞാനല്ല, അത് കെ പി സി സി പ്രസിഡന്റ് ആണ് പറയുന്നത്. അതൊന്നും വിശകലനം ചെയ്യാനുള്ള ഒരു അവസരമല്ലല്ലേ ഇത്. ഒരാളുടെ ഒരു വിവാദമായിട്ടുള്ള പ്രസ്ഥാനം പാർട്ടിയുടെ നയത്തിന് യോജിക്കാത്ത ഒരു പ്രസ്താവന വരുമ്പോഴല്ലല്ലോ പുള്ളിയുടെ ഭൂതകാലങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് അല്ലല്ല, അപ്പൊ അത് പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കും. ഞാൻ കെ പി സി സി പ്രസിഡന്റ് അതേ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയും. ഞാനല്ലല്ലോ പറയും. ബി ബി സി ഡോക്യുമെന്ററി രാജ്യത്തെമ്പാടും പ്രദർശിപ്പിക്കുന്നതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ബി ജെ പി ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, വേറെ ആരുമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഇത് അവതരിപ്പിക്കപ്പെട്ടരുത്. ഇത് അവതരിപ്പിച്ചാൽ അവരുടെ മുഖംമൂടി വീണ്ടും അഴിഞ്ഞു മാറും, അവരുടെ ഭൂതകാലം എല്ലാവരും ഓർക്കും. പക്ഷെ നമ്മളത് ചെയ്യുന്നത് രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും അതുപോലെ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി ഈ 3500 കിലോമീറ്റർ നടന്നത് ഭാരതത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടില്ല. ഭിന്നിപ്പിക്കുന്നതല്ല, ഞങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭിന്നിപ്പിക്കുന്ന ഈ നയത്തിനെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം, ഉറച്ച പോരാട്ടം. അത് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് പോയ അതിന്റെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയാണ്. സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങുന്നു, ഒരുപാട് സാമൂഹ്യക്ഷേമ പരിപാടികൾ ഇല്ലാതാകുന്നു, ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ നിലയ്ക്കുന്നു, കിഫ്ബി മുന്നോട്ട് പോകുന്നില്ല, പുതിയ പദ്ധതികൾ വരുന്നില്ല, വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയും ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് പണം കിട്ടുന്നില്ല, എല്ലാ സ്ഥലത്തും കുടിശ്ശികയാണ്, പണം കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. നികുതി പിരിവിൽ ദയനീയമാമണ്ണം സർക്കാർ പരാജയപ്പെട്ടു, പക്ഷെ ദുർച്ചെലവിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ വരുമാനം കുറയുകയും ദുർച്ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന അനിതര സാധാരണമായൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇത് ഗവൺമെന്റിനെ മറച്ചു വയ്ക്കുകയാണ്. ഗവർണറെ കൊണ്ട് നിയമസഭയിൽ പ്രസംഗിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഭദ്രം എന്നുള്ളൊരു വാക്കാണ്. കള്ളം പറയിച്ചതാണ്.
നാട്ടിലുള്ള എല്ലാ കുഞ്ഞുകുട്ടികൾക്കും അറിയാം ഇവിടെ അഞ്ച് പൈസ ഇല്ല ഒരു കാര്യം ചെയ്യാനും ദയാ പൈസ ഇല്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്ന ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട തസ്തികകൾ വരെ സർക്കാർ റദ്ദാക്കുകയാണ് പി എസ് സി നിയമനങ്ങൾ പോലും ചെയ്യണ്ട എന്ന് വാക്കാൽ ഉത്തരവ് കൊടുക്കുകയാണ് വേക്കൻസികൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം സർക്കാരിന് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കൂപ്പുകൂത്തുകയാണ് ഇതെന്തിനാണ് മറച്ചു വയ്ക്കുന്നത് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച ഒരു ധവളപത്രം അടിയന്തരമായി സർക്കാർ അവതരിപ്പിക്കണം യഥാർത്ഥ സ്ഥിതി ജനങ്ങളെ അറിയിക്കണം ഈ മൂടി വെച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം അത്രമാത്രം ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് വ്യാപകമായ ജപ്തി നടപടികളാണ് ബാങ്കുകൾ മുഴുവൻ ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കണം